അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം 1126, സൂറത്ത് മാഇദ 25-26 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال رب إني لا أملك إلا نفسي وأخي فافرق بيننا وبين القوم الفاسقين. قال فإنها محرمة عليهم 40 سنة يتيهون في الأرض فلا تأس على القوم الفاسقين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، قال موسى نبي عليه السلام برني ربي عند رشداوي إني لا أملك إلا نفسي وأخي نسيم جان إنيهم عند سهودرنيهم ألا ده أدين أبدتون إلا ففرق بيننا അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ നീ വേർപിരിക്കണമയോ. ബൈനൽ ഖൗമിൽ ഫാസിഖീൻ, തമ്മാടികളായ ജനതക്കിടയിലും നീ വേർപിരിക്കണമേ എന്ന് മൂസ നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പറഞ്ഞു. ഖാല, അല്ലാഹു പറഞ്ഞു, ഫഇന്നഹ മുഹറമത്തുൻ അലൈഹിം, നിശ്ചയം ആ നാട്, ആ വിശുദ്ധ ഭൂമി അവർക്ക് വിലക്കപ്പെട്ടിരിക്കുകയാണ്. 40 വർഷം യതീഹൂന ഫിൽ അർദ്, ആ 40 വർഷം ഭൂമിയിൽ അവർ പരിഭ്രമത്തോടെ അലഞ്ഞു നടക്കും. ഫലാ തഅസാ അലൽ ഖൗമിൽ ഫാസിഖീൻ, തമ്മാടികളായ ജനങ്ങൾക്കെതിരിൽ തങ്ങൾ ദുഃഖിക്കരുത് എന്ന് മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. മൂസ നബി അലൈഹിസ്സലാം ഇവിടെ ചെയ്ത കാര്യങ്ങൾ നേരത്തെ വിശദീകരിച്ചുവല്ലോ. അതായത് വിശുദ്ധ ഭൂമിയിലേക്ക്, വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ അവരോട് നിർദ്ദേശിച്ചു. പക്ഷെ അവിടെ പരാക്രമശാലികളായിട്ടുള്ള ആചാരബാഹുക്കളുണ്ട്, ഞങ്ങൾ പ്രവേശിക്കില്ല എന്നവർ പറഞ്ഞു. അവസാനം നിങ്ങളും പടച്ചോനും പോയിട്ട് യുദ്ധം ചെയ്തോളൂ എന്ന പ്രകോപനപരമായ പ്രഖ്യാപനം പോലും അവർ നടത്തി. അപ്പൊ പിന്നെ ഇനി എന്തായാലും അവരെ റൂട്ടിൽ കൊണ്ടുവരാൻ പ്രയാസമാണെന്ന് മനസ്സിലാക്കിയ മൂസ നബി അലൈഹിസ്സലാം അവിടെ വെച്ച് ദുആ ചെയ്യുകയാണ് അവർക്കെതിരെ. പടച്ചോനെ, ലാംലിക്കു ഇല്ലാ നഫ്സി വാഹി, എന്നെയും എന്റെ സഹോദരനെയും അല്ലാതെ ഞാൻ അധീനപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഉദ്ദേശം ഞാനും എന്റെ സഹോദരനും നീ എന്തു കൽപ്പിച്ചാലും ആ കൽപ്പനകൾ പാലിക്കാനും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനും റെഡിയാണ്. പക്ഷേ എന്റെ കീഴിലുള്ള ഈ ജനങ്ങൾ എന്റെ കൽപ്പനകൾ സ്വീകരിക്കുന്നില്ല, എന്നെ അവർ അനുസരിക്കുന്നില്ല, അതുകൊണ്ട് അവരും ഞാനും ഒന്നിച്ചു പോകുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല. ഇത് വാസ്തവത്തിൽ മൂസ നബി അലൈഹിസ്സലാമിന് കടുത്ത നിരാശ, അവരുടെ ഈ നിഷേധാത്മകമായ നിലപാടിൽ വന്നപ്പോഴുണ്ടായ ഒരു പ്രാർത്ഥനയായിരുന്നു. അപ്പൊ അങ്ങനെയുണ്ട്, ചിലപ്പോ ചില ഘട്ടങ്ങളിൽ ഗുരുത്തക്കടൊക്കെ കൊടുക്കാന്നൊക്കെ പറയില്ലേ, നല്ലവരായ ആളുകൾക്ക് കൊടുക്കേണ്ട ബഹുമാനവും ആദരവും അതേപോലെ അവരോട് സ്വീകരിക്കേണ്ട ശരിയായ നിലപാടുമൊക്കെ മാറ്റി വൃത്തികെട്ട ശൈലിയിലൂടെ പ്രതികരിക്കുന്ന ഘട്ടത്തിൽ ചിലപ്പോഴൊക്കെ അത് തിരിച്ചടിക്കുക എന്നത് അത് സ്വാഭാവികമാണ്. ക്ഷമയോടുകൂടെ അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്ത അക്രമികൾക്ക് വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്ന സമീപനവും ശൈലിയുമൊക്കെ ധാരാളം സ്വീകരിക്കുന്നത് ചരിത്രത്തിൽ കാണാമെങ്കിലും ചിലപ്പോഴൊക്കെ ഇവ്വിധത്തിലുള്ള ഒരു സഡൻ ആക്ഷൻ അവർക്കെതിരെ ഉണ്ടാകുന്നതും സ്വാഭാവികമാണ്. ചില ആളുകൾ അത്തരം ഒരു ആക്ഷൻ അർഹിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചിലയിടത്തൊക്കെ അമ്പിയാവിന്റെ മുഴുജിതത്തിന്റെയോ ഔലിയാവിന്റെ കറാമത്തിന്റെയോ ഒക്കെ ചരിത്രങ്ങൾ കാണുമ്പോൾ ചിലർക്കെതിരെ ഒരു ശക്തമായ നിലപാട് വന്നു എന്ന് കണ്ടാൽ അതങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, പാവങ്ങളല്ലേ എന്നൊക്കെ പറയുന്നത് അത് ശരിയായ നിലപാടല്ല എന്ന് ഈ സൂക്തത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ വിശദീകരിക്കുന്നത് കാണാം. ലമ്മാ നക്കല ബനു ഇസ്രായീൽ അനിൽ ഖിത്താൽ, യുദ്ധത്തിൽ നിന്ന് ഇസ്രായേലികൾ പിന്തിരിഞ്ഞപ്പോൾ, ഖലിബ അലൈഹിം മൂസ അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാമിന് അവരോട് കടുത്ത ധർമ്മരോഷം വന്നു. വഖാല ദാഇയൻ അലൈഹിം, അവർക്കെതിരിൽ ഒരു പ്രാർത്ഥന നടത്തിക്കൊണ്ട് മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി ഇന്നി ലാ അംലിക്കു ഇല്ലാ നഫ്സി വാഖി,
എന്റെ നാഥ എന്നെയും എന്റെ സഹോദരനെയും അല്ലാതെ ഞാൻ അധീനപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും എന്നെ അനുസരിക്കുന്നില്ല. അങ്ങനെ അനുസരിക്കുമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് അവർ വഴങ്ങുമായിരുന്നു. ഞാൻ ക്ഷണിക്കുന്ന ആ വിഷയത്തിലേക്ക് അവർ ഉത്തരം ചെയ്യുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അവരാരും അതിനോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇല്ല അനവാഹി ഹാറൂൻ, ഞാനും എന്റെ സഹോദരൻ ഹാറൂൻ നബിയും അലൈഹിസ്സലാം ഞങ്ങളത് എന്തിനു വേണമെങ്കിലും റെഡിയാണ്. നീ എന്തു പറഞ്ഞാലും ആ പറയുന്ന കൽപ്പനകൾ ഞങ്ങൾ നടപ്പാക്കാമെന്ന് പറയാനല്ലാതെ ഈ അനുയായികളുടെ കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അവർ നിഷേധാത്മകമായ നിലപാടിന്റെ ആൾരൂപങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പടച്ചവനെ ഫഫ്റുഖ് ബൈനനാ ബൈനൽ ഖൗമിൽ ഫാസിഖീൻ, ഞങ്ങളുടെയും ഈ തമ്മാടികളായ ജനങ്ങളുടെയും ഇടയിൽ നീ വേർപിരിക്കണമേ, ഇനി ഒന്നിച്ചു ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്നോ, അല്ലെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ശിക്ഷ എന്താണെങ്കിൽ ആ ശിക്ഷ നീ വിധിക്കണം എന്നോ അവിടെ വ്യാഖ്യാനവും അർത്ഥവും പറയാമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അവർക്കെതിരിലുള്ള ഒരു പ്രാർത്ഥന ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം നടത്തി. ആ പ്രാർത്ഥനയനുസരിച്ച് അപ്പൊ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുത്തരവും നൽകി അവർക്ക് അള്ളാഹു തആല ശിക്ഷയും പ്രഖ്യാപിച്ചു. അതെന്താ ഖാല? അള്ളാഹു പറഞ്ഞു, ഫഇന്നഹ മുഹറമത്തുൻ അലൈഹിം അർബഈന സന, നിശ്ചയം ആ വിശുദ്ധ ഭൂമി 40 വർഷം അവരുടെ മേലിൽ വിലക്കപ്പെട്ടതായിരിക്കും. ആ 40 വർഷവും അവർക്കൊരു വലിയ ശിക്ഷയുണ്ട്. അതെന്താ? യത്തീഹൂന ഫിൽ അർള്, അവർ ഭൂമിയിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പരിഭ്രമത്തോടുകൂടെ എങ്ങോട്ട് പോകണമെന്നറിയാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുക എന്നൊരു സംഗതി ഉണ്ടാകും. അപ്പൊ ആ മരുഭൂമിയിൽ അലഞ്ഞു തിരിയുക നീണ്ട 40 കൊല്ലം എന്നത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു, ലമ്മാ ദഅ അലൈഹിം മൂസാ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം അവർക്കെതിരെ പ്രാർത്ഥിച്ചപ്പോൾ, സമരത്തിൽ നിന്ന് പിന്തിരിഞ്ഞപ്പോഴാണ് അവർക്കെതിരെ മൂസാ നബി പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന നടത്തിയപ്പോൾ ഹക്കമല്ലാഹു അലൈഹിം ബിതഹരീമി ദുഖൂലിഹ, ബഹുമാനപ്പെട്ട വാഗ്ദത്ത ഭൂമിയിലേക്ക് വിശുദ്ധ ഭൂമിയിലേക്ക് പ്രവേശിക്കലിനെ അള്ളാഹു തആല ഹറാമാക്കിക്കൊണ്ട് വിധി പ്രഖ്യാപിച്ചു. മുദ്ദത്ത് അർബഈന സന, 40 വർഷം അങ്ങോട്ട് പ്രവേശിക്കാൻ ഇനി കഴിയില്ല. കാരണം നേരത്തെ അവർക്ക് നല്ല ഗോൾഡൻ ചാൻസ് ആയിരുന്നു. ഇസ്രയേലികൾ അങ്ങോട്ട് പ്രവേശിക്കുകയും അവിടെയുള്ള അമാലിക്കത്തുമായി പോരാട്ടത്തിൽ ഏർപ്പെടാൻ റെഡിയാവുകയും ചെയ്താൽ അള്ളാഹു അവർക്ക് വിജയം നൽകുമായിരുന്നു. നേരത്തെ യൂശുവ ബിൻ നൂനും അതേപോലെ തന്നെ കാലബ് എന്നവരും റളിയല്ലാഹു അൻഹും അവര് നേരത്തെ തന്നെ ആ കാര്യം പറഞ്ഞത് നമ്മൾ കണ്ടല്ലോ. അപ്പോ ആ സമയത്ത് അവർ മൂസാ നബിന്റെ കൽപ്പന അനുസരിച്ച് അങ്ങോട്ട് പ്രവേശിച്ചിരുന്നുവെങ്കിൽ എന്തു കഷ്ടനഷ്ടങ്ങളും വന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ അള്ളാഹുവിന്റെ ദൂതരുടെ പ്രവാചകരുടെ കൽപ്പനകൾ പാലിച്ച് മുന്നോട്ടു പോകുന്നു എന്ന ഒരു സമർപ്പണത്തിന്റെ ശൈലി അവർ സ്വീകരിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു അവർക്ക് വിജയം നൽകുമായിരുന്നു. പക്ഷെ അവർ നിഷേധത്തിന്റെ ശൈലിയാണ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് അവർക്കെതിരെ തീരുമാനം പ്രഖ്യാപിക്കാൻ അള്ളാഹുവിനോട് മൂസാ നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തത്. അപ്പൊ അള്ളാഹു തആല അവർക്ക് ആ ദുആയുടെ ഫലമായി ഒരു ശിക്ഷ വിധിച്ചതാണ്. ഇനി 40 കൊല്ലം അവർക്ക് ആ വിശുദ്ധ ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. വിശുദ്ധ ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, വിശുദ്ധ ഭൂമിയിൽ പ്രവേശിക്കണമെന്ന താല്പര്യത്തോടുകൂടെ അതിനുവേണ്ടിയുള്ള നെട്ടോട്ടവും അലച്ചിലും അവർ 40 കൊല്ലം തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് അവർക്കുള്ള ശിക്ഷ. നേരത്തെ നല്ല നിലക്ക് അങ്ങോട്ട് പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ തയ്യാറാകാത്ത ആളുകള് അവിടുന്ന് പുറത്തായതിനു ശേഷം നമുക്ക് എങ്ങനെങ്കിലും അങ്ങോട്ട് പോകണമെന്ന് പിന്നീട് ആവശ്യമുന്നയിക്കുന്നത് തന്നെയും അവർക്കൊരു ശിക്ഷയായി മാറുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ 40 കൊല്ലത്തെ അവർക്കവിടെ വിലക്കപ്പെട്ടതാണ്. വിലക്കപ്പെട്ടാൽ ഈ ശറയിൽ അങ്ങനെ ഒരു വിധി ഉണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അവർക്ക് തടസ്സം വന്നു അങ്ങോട്ട് പ്രവേശിക്കാൻ എന്ന അർത്ഥത്തിൽ. അത് അവിടെ വിലക്ക് എന്ന് പറയുന്നത് പിന്നെ മൻഇന്റെ അഥവാ അങ്ങോട്ട് പ്രവേശിക്കാൻ അവർക്ക് ബ്ലോക്ക് ചെയ്യപ്പെട്ടു എന്ന അർത്ഥത്തിലുള്ള ഹറാമാണ് പറഞ്ഞത്. അല്ലാതെ ശറയിന്റെ അർത്ഥം ചെയ്താൽ കൂടി കുറ്റം കിട്ടുമെന്ന അർത്ഥത്തിലുള്ള ഹറാമല്ല എന്ന് പണ്ഡിതന്മാരിവിടെ പറയുന്നുണ്ട്. ഏതായാലും തീഹി, ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നു, അങ്ങനെ തീഹ് മരുഭൂമിയിൽ അവർ അകപ്പെട്ടു. യസീറൂന ദായിമൻ ലാ യഹ്തദൂന ലിൽഖുറൂജി മിൻഹു, ആ മരുഭൂമിയിൽ നിന്ന് പുറത്തു കടക്കാൻ അവർക്ക് സാധിക്കാതെ അവരെല്ലാ ദിവസവും ഇങ്ങനെ കറങ്ങി കൊടുക്കും. പണ്ഡിതന്മാരിവിടെ രേഖപ്പെടുത്തുന്നുണ്ട്, ആ തീഹ് മരുഭൂമിയിൽ അവർ താമസിക്കുമ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് യാത്രയും സഞ്ചാരമൊന്നും നടക്കില്ല. അപ്പൊ പകൽ സമയത്ത് അവരുടെ ടെന്റുകളിലോ മറ്റോ വിശ്രമിച്ച് രാത്രിയാകുമ്പോഴാണ് അവർ മരുഭൂമിയിൽ നിന്ന് പുറത്തു കടക്കാൻ, വിശുദ്ധ ഭൂമിയിലേക്ക് പോകാൻ വേണ്ടി അവർ പുറത്തിറങ്ങുക.
അങ്ങനെ അവർ നേരം വെളുക്കുന്നത് വരെ അവർ നടക്കും. നേരം വെളുക്കുന്നത് വരെ നടന്നിട്ട് തിരിച്ച് നേരം വെളുക്കുമ്പോ നോക്കിയാൽ അവരെവിടുന്നാണോ പുറപ്പെട്ടത് ആ പുറപ്പെട്ട സ്ഥലത്തന്നെ എത്തിയിട്ടുണ്ടാകും. അതാണ് എത്തിയുകാർ. എത്തിയൂരാറുടെ അവര് അലഞ്ഞു തിരിയെന്ന് പറഞ്ഞത് അങ്ങനെയാണ്. അലഞ്ഞു തിരിഞ്ഞിട്ട് അലഞ്ഞലഞ്ഞ് നടന്നിട്ട് അവസാനം തിരിഞ്ഞ് എവിടേക്കന്നെ എത്തും. ഇവര് പുറപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ നേരം വെളുക്കുമ്പോഴേക്ക് എത്തും. ഈ ഒരു അവസ്ഥ നീണ്ട 40 കൊല്ലം അവരുടെ ജീവിതത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് എത്തിഹൂനഫില്ലാർന്നി. അവർ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവരായ നിലക്ക് 40 കൊല്ലം അവർക്ക് ആ വിശുദ്ധ ഭൂമി ഹറാമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞു. അങ്ങനെ ആ തീഹ് മരുഭൂമിയിൽ അവർ താമസിക്കുന്ന സമയത്ത് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ഫീഹി കാനത്തു ഉമൂറുൻ അജീബ വഖവാരിഖുൻ കസീറ, ധാരാളം അമാനുഷിക സംഭവങ്ങളും അത്ഭുത കാര്യങ്ങളും ഒക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായി. മിൻ തവലീലിഹിം ബിൽ ഖമാം, അവർക്ക് മേഘം കൊണ്ട് തണലിട്ട് കൊടുക്കുക, വൈൻസാലിൻ മഞ്ഞുവ സെൽവ അലേഹിം, കട്ടിത്തേനും കാടപ്പക്ഷിയുടെ ഇറച്ചിയും അവർക്ക് നൽകുക, അതേപോലെ തന്നെ ഒമിൻ നിഹ്റാജിൽ മായിൽ ജാരി മിൻ സഹറത്തിൻ സമ്മാ തഹമിലുമാഹും അല അദാബ, അവരുടെ കൂടെ അവർ കൊണ്ടു നടക്കുന്ന ഒരു കല്ലിൽ നിന്ന് പിന്നെ വെള്ളം പൊട്ടിയൊലിക്കുക, മൂസാ നബി അലി ഇസ്ലാം ആ കല്ലിൽ തന്റെ കടി കൊണ്ടടിച്ചാൽ ഇംഫജറത്ത് മിൻ ദാലിക്കൽ ഹജർ, ആ കല്ലിൽ നിന്ന് പൊട്ടിയൊലിക്കും ഇസ്രത്തായിനൽ തെജിരിലിക്കുല്ലി ഷുഅബിൻ ഐൻ, ഓരോ പിന്നെ കബീലക്കും അല്ലെങ്കിൽ ഓരോ താവഴിക്കും ഓരോ പിന്നെ അരുവികൾ എന്ന നിലക്ക് 12 അരുവികൾ ആ കല്ലിൽ നിന്ന് പൊട്ടിയൊലിക്കും, അതിൽ നിന്ന് അവർ വെള്ളം കുടിക്കും. ഇങ്ങനെ തുടങ്ങിയിട്ട് വഖൈറു ദാലിക മിനൽ മുഅ്ജിസാത്തില്ലത്തി അയ്യദല്ലാഹു ബിഹാ മൂസ ബിൻ ഇമ്രാൻ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിനെ ശക്തിപ്പെടുത്താൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ പിന്നെ മുഅ്ജിസത്തുകൾ മുഖേന മൂസാ നബി അലൈഹിസ്സലാമിന് ആത്മീയമായിട്ടുള്ള ആ വലിയ സ്ട്രെങ്ത് അത് ബോധ്യപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വതആല വേറെയും ധാരാളം മുഅ്ജിസത്തുകൾ ആ തീഹ് മരുഭൂമിയിൽ വെച്ച് നൽകുകയുണ്ടായി. വഹുനാക ഉൻസലത്തി തൗറ, അവിടെ താമസിക്കുന്ന സമയത്താണ് തൗറാത്ത് ഇറക്കപ്പെടുന്നത്. അതേപോലെ തന്നെ ശുരിഅത്തു ലഹുമുൽ അഹ്കാം, അവർക്ക് ധാരാളം വിധിവിലക്കുകൾ നിയമമാക്കപ്പെടുന്നതും ആ സമയത്ത് വെച്ചു തന്നെയാണ് എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ തീഹ് മരുഭൂമിയിൽ അവർ താമസിക്കുന്ന സമയത്ത് വലിയ വിഷയങ്ങൾ പലതും അവർക്കവിടെ അനുഭവപ്പെടുകയുണ്ടായി. മൂസാ നബി അലി ഇസ്ലാമിന്റെ ശരിയായ പ്രവാചകത്വത്തിന്റെ രേഖകൾ ധാരാളം അവർ കാണുകയുണ്ടായി. വാസ്തവത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ തന്നെ ധാരാളം സംഗതികൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ ഇവരിപ്പോ ഈ തീഹ് മരുഭൂമിയിലേക്ക് എത്തിപ്പെടുന്നത് എവിടെന്നാ, അത് ചിന്തിച്ചാൽ മതിയല്ലോ. നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, അവർ ഇസ്രയേലികൾ എന്ന് പറയുന്ന മൂസാ നബിന്റെ കുടുംബം അവർ ഈജിപ്തിൽ ഫറോവക്കും അവന്റെ കിബിത്തികളെന്ന റോയൽ ഫാമിലിയിലുള്ള ആളുകൾക്കും വേണ്ടി അടിമപ്പണിയെടുത്ത് ജീവിക്കുകയായിരുന്നു. ആ അടിമപ്പണിയെടുത്ത് ജീവിക്കുന്ന ആ ഇസ്രയേലികൾക്ക് ആ അടിമത്വത്തിൽ നിന്നുള്ള മോചനവും സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട മൂസാ നബി അലി ഇസ്ലാമിനെ ഒരു വിമോചന സന്ദേശവുമായി അവരുടെ ഇടയിലേക്ക് പ്രവാചകരാക്കിയിട്ട് അള്ളാഹു തആല നിയോഗിക്കുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം വന്നു, ഫറോവയുമായി സംവദിച്ചു. ഫറോവയോട് പറഞ്ഞു, അന്ന അർസിൽ മഅയ ബനി ഇസ്രായീൽ, ഇസ്രയേലികൾ ഇങ്ങനെ അടിമകളാക്കി വെക്കാൻ ഇനി പറ്റില്ല, അവരെന്റെ കൂടെ അയച്ചു തരണം എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാം നല്ല നിലക്ക് പറഞ്ഞു. പക്ഷേ ഫറോവ അവന്റെ മുഷ്ക് കാണിക്കാനാണ്, അവന്റെ തണ്ട് കാണിക്കാനാണ് സമയം കണ്ടെത്തിയത്. അവസാനം അല്ലാഹു തആല നിർദ്ദേശിച്ചു, അന്നസരി ബിഅബാദി, എന്റെ അടിമകളുമായി മൂസാ നബിയെ നിങ്ങൾ രാത്രി മിസ്ര് വിടണം, ഈജിപ്തിൽ നിന്ന് പോകണമെന്ന്. അങ്ങനെ അല്ലാഹു മൂസാ നബി അലൈഹി ഇസ്ലാം ഇസ്രയേലികൾക്കൊക്കെ വിവരം കൊടുത്തു. ഒരു രാത്രിയിൽ അവരെല്ലാവരും കൂടെ ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്നു. അവരെല്ലാവരും കൂടെ ഒരു രാത്രിയിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ സ്വാഭാവികമായും വല്ലാതെ വൈകാതെ ആ വിവരം ഫറോവയുടെയും അതേപോലെ കിബുത്തികളുടെയും ഒക്കെ ചെവിയിലെത്തി. അവരെല്ലാവരും പെട്ടെന്ന് സംഘടിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാമും അനുയായികളും വളരെ ദൂരം പിന്നിടുന്നതിന് മുന്നേ അവരെ പിടികൂടാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. ആ പദ്ധതികൾ ആവിഷ്കരിച്ച് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും അതേപോലെ ബനു ഇസ്രായേലിന്റെയും പിന്നാലെ കൂടി രാവിലെ സമയത്ത്
ചെങ്കടലിന്റെ വക്കത്ത് വെച്ച് രണ്ട് ടീമും തമ്മിൽ ഏറ്റുമുട്ടി, കണ്ടുമുട്ടി. ആ കണ്ടുമുട്ടിയ സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഇസ്രയേലികൾ പറഞ്ഞു, അല്ലയോ മൂസാ നബിയെ, ഇന്നാലും മുതറക്കൂൻ, നിശ്ചയം നാം പിടിക്കപ്പെട്ടിരിക്കുകയാണല്ലോ, ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലല്ലോ, ഇവരുമായി പോരാട്ടം നടത്തിയിട്ട് പോലും വിജയിക്കാൻ സാധിക്കില്ലല്ലോ, നമ്മൾ കുടുങ്ങിയല്ലോ എന്ന അർത്ഥത്തിലുള്ള വല്ലാത്ത പരിദേവനങ്ങൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് ഒറ്റ മറുപടി മാത്രമേ പറഞ്ഞുള്ളൂ, കല്ല ഇന്നമായ റബ്ബി സയഹദീൻ, ഒരിക്കലും നിങ്ങൾ ആരും വിഷമിക്കരുത്, കാരണം ഞാൻ ഇത് ചെയ്തത് എന്റെ ഇഷ്ടത്തിനല്ല, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. ആ നാഥനായ അള്ളാഹു എനിക്ക് അടുത്ത് ഞാൻ എടുക്കേണ്ട നിലപാടെന്താണ്, അടുത്ത് ഞാൻ ഏതു നിലപാടുമായി മുന്നോട്ടു പോകണം, അതിലേക്ക് ആവശ്യമായിട്ടുള്ള വിവരം അള്ളാഹു എനിക്ക് തരിക തന്നെ ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കണ്ട എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു തആല നിർദ്ദേശിച്ചു, അനിദ്രിബ് ബിഅസാകൽ ബഹർ, നിങ്ങളുടെ കയ്യിലുള്ള വടി കൊണ്ട് ചെങ്കടലിനടിക്കുക എന്ന്. ചെങ്കടലിനെ അടിച്ചപ്പോൾ വെള്ളം രണ്ടു ഭാഗത്തേക്ക് മലകണക്കെ മാറി നിൽക്കുകയും അതുവരെയും ചെളികെട്ടി നടക്കുന്ന സ്ഥലത്ത് നടക്കാനുള്ള പ്രയാസം മാറിക്കിട്ടാൻ നിമിഷനേരം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാറ്റടിച്ച് അടിപ്പിച്ച് അവിടെയുള്ള ആ ചെളിയൊക്കെ ഉണങ്ങി ബനു ഇസ്രായേലർക്ക് സുഗമമായി സ്മൂത്തായി അതിലൂടെ നടന്നു പോകാനുള്ള അവസരമൊരുക്കി. അങ്ങനെ വെള്ളം രണ്ടു ഭാഗത്തേക്ക് മലകണക്കെ മാറി നിന്ന് അതിന്റെ ഇടയിലൂടെ ഇവർ സുഗമമായി ചെങ്കടലിന്റെ അക്കരേക്ക് കടക്കുകയാണ്. ആ രംഗം കണ്ട് ഫറോവയും അവന്റെ ആളുകളും ഇവരെ പിടികൂടാൻ ചെങ്കടലിലേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ഇബ്ലീസ് വന്നിട്ട് ഇവരെ തടയുന്നു, അരെ ഫറോവയെ തടയുന്നു, നീ അങ്ങോട്ട് ഇറങ്ങിയാൽ നീ കുടുങ്ങിപ്പോകും, ചത്തുപോകുമെന്ന് പറയുന്നു. പക്ഷേ വിധി തടുക്കാനാവില്ലല്ലോ. അവസാനം മൂസാ നബി അലൈഹി ഇസ്ലാമിനും അനുയായികളും രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാം നല്ലൊരു പെൺകുതിരയുടെ പുറത്ത് അങ്ങോട്ട് വരികയും പെൺകുതിരയെ കണ്ടപ്പോ ഫറോവയുടെ കുതിരക്ക് ആൺകുതിരക്ക് സഹിക്കാൻ പറ്റിയില്ല, ആ പെൺകുതിരയുമായി ലൈനാവാൻ ഒട്ടു നേരെ ഫറോവയുടെ കൺട്രോൾ തെറ്റിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ഫറോവ ഇവരെ പിടികൂടാൻ ഇറങ്ങുകയാണെന്ന് മനസ്സിലാക്കി, ബാക്കിയുള്ള പട്ടാളക്കാരും ഇറങ്ങുകയാണ്. അങ്ങനെ ഇസ്രയേലികളിൽ നിന്ന് അവസാനത്തെയാളും ചെങ്കടൽ കടന്നു അക്കരയെത്തി. ഈ ഫറോവയും അവന്റെ ആളുകളും മുഴുവനും ചെങ്കടലിലേക്ക് ഇറങ്ങുകയും ചെയ്തപ്പോൾ നേരത്തെ മല പോലെ രണ്ടു ഭാഗത്തേക്ക് മാറി നിന്ന വെള്ളത്തോട് അള്ളാഹു നിർദ്ദേശിച്ചു, ഇനി നിങ്ങളിങ്ങ് രണ്ടും കൂടിക്കോളൂ എന്ന്. ലിഫ്റ്റിന്റെ രണ്ടു ഭാഗങ്ങൾ വന്ന് ചേരുന്നത് പോലെ ആ വാതിലടയുന്നത് പോലെ വെള്ളം രണ്ടു ഭാഗവും വന്ന് കൂടി ആ വെള്ളത്തിന്റെ ഉള്ളിൽപ്പെട്ട് ഫറോവയും അവന്റെ ആളുകളും മുഴുവനും ചെങ്കടലിൽ മുങ്ങിമരിച്ചു. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇത് ചെങ്കടലിന്റെ അപ്പുറത്തുനിന്ന് നോക്കിക്കാണുകയാണ് ഇസ്രയേലികൾ. അപ്പൊ ആ ഇസ്രയേലികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല അവർക്ക് എത്ര വലിയ അനുഗ്രഹം ചെയ്തത്, ഫറോവയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം വാസ്തവത്തിൽ അവർക്ക് സ്വസ്ഥതയുണ്ടാകുമായിരുന്നില്ല. കാരണം ഫറോവ രാജാവാണ്, അധികാരമുള്ള ആളാണ്, ആ പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഇനിയും ഇസ്രയേലികളെ വേട്ടയാടാനും അവര് ഭൂമിയുടെ എവിടെ പോയാലും അവരെ ശല്യം ചെയ്യാനും ഫറോവക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ അവനെയും അവന്റെ ആളുകളെയും എന്നെന്നേക്കുമായി നശിപ്പിച്ചുകൊണ്ട് ഇനി ഒരിക്കലും ഇവന്റെ ശല്യം ഉണ്ടാവില്ല എന്ന ആ ഒരു ശക്തമായ സേഫ്റ്റി ബോധത്തിലേക്ക് അള്ളാഹു തആല അവരെ എത്തിച്ചു. അപ്പൊ ഇതൊക്കെ നേരിൽ കണ്ടതിന് ശേഷമാണ് ഈ ഇസ്രയേലികൾ ഇപ്പറഞ്ഞ എല്ലാ ധിക്കാരങ്ങളും അതേപോലെ തന്നെ കൽപ്പനകളുടെ ലംഘനങ്ങളും മൂസാ നബി അലൈഹി ഇസ്ലാമിനെതിരെയുള്ള നിലപാടുകളും സ്വീകരിക്കുന്നത് എന്നത് ഏറ്റവും വല്ലാത്ത അമ്പരപ്പുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമും അതേപോലെ തന്നെ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമും അതുപോലെ ഈ ഇസ്രയേലികളും ഈ തീഹ് മരുഭൂമിയിൽ താമസിക്കുന്ന സമയത്ത് പല പല സംഭവങ്ങളുണ്ടായി. ഇവർക്ക് നേരം വെളുക്കുന്നത് വരെ ഇവർ നടക്കുമെങ്കിലും ഒരിക്കലും തന്നെ അവർക്ക് തീഹ് മരുഭൂമിയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിച്ചില്ല. ഈ 40 വർഷത്തിനിടക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിന്റെയും വഫാത്ത് നടന്നുവെന്നും അതല്ല, മൂസാ നബി അലൈഹി ഇസ്ലാം ഈ വിശുദ്ധ ഭൂമിയിലേക്കുള്ള പ്രവേശനം കഴിഞ്ഞതിനു ശേഷമാണ് വഫാത്തായതെന്നും ചരിത്രത്തിൽ രണ്ടു പക്ഷമുണ്ട്. ഏതായാലും ശരി, ബഹുമാനപ്പെട്ട യൂഷ നബി അലൈഹി ഇസ്ലാം പിന്നീട് നബിയായി അവിടെ നിയമിക്കപ്പെടുകയും 40 വർഷത്തിന് ശേഷം അവരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വം, ചരിത്രത്തിന്റെ രണ്ടഭിപ്രായത്തിൽ നിന്ന് ഒരു അഭിപ്രായം അനുസരിച്ച് അവരുടെ നേതൃത്വത്തിൽ എന്തായാലും ഈ വിശുദ്ധ ഭൂമിയിലേക്ക് അവർ പ്രവേശിക്കുകയും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ ഉണ്ടായിരുന്ന ആ പരാക്രമശാലികളെ കീഴ്പ്പെടുത്തി അധികാരം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകുകയും ചെയ്തു. അപ്പൊ അതിന്റെ മുമ്പുള്ള 40 കൊല്ലം കടുത്ത പരീക്ഷണത്തിന്റേതും അങ്ങേയറ്റത്തെ വിഷമത്തിന്റേതുമാക്കി അള്ളാഹു തആല അവരെ പരീക്ഷിച്ചു.
അത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവരനുഭവിച്ചതാണ്. അങ്ങനെ മൂസാ നബി പ്രാർത്ഥിക്കാൻ കാരണം അവരുടെ ധിക്കാരത്തിന്റെ വല്ലാത്ത ശൈലി പിടിവിട്ടു പോയപ്പോഴാണ് എന്ന് പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, അതുകൊണ്ട് തമ്മാടികളായ ആളുകളുടെ മേൽ നിങ്ങൾ ദുഃഖിക്കരുത്. അതായത് അവർക്ക് ചില പണിഷ്മെന്റുകളൊക്കെ വരാൻ പോകുന്നുണ്ട്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നണ്ട എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അവരുടെ പൊരുത്തക്കേടും അവരോടുള്ള ധിക്കാര മനസ്ഥിതിയുമൊക്കെ കടുത്ത ശിക്ഷകൾ നമുക്ക് വന്നു ചേരാനുള്ള പ്രധാനപ്പെട്ട കാരണമായി മാറും. അതുകൊണ്ട് നമ്മുടെ ഈ യുക്തിയും ചിന്തയും അത് പ്രവാചകന്മാരുടെ അധ്യാപനത്തിനും കൽപ്പനക്കും എതിരാണെങ്കിൽ പ്രവാചക കൽപ്പനകൾ ശിരസാവഹിക്കാനുള്ള നിലപാടുമായി മുന്നോട്ടു പോകുന്നതിലാണ് നമ്മുടെ രക്ഷ എന്ന് തിരിച്ചറിയണം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലമ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.